നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എലോൺ ഗേറ്റ് സേഫ് സ്റ്റാർ സേഫ് ബി ടി സി സേഫ് മാഴ്സ് പിന്നെ സേഫ് ഗാലക്സി ഇങ്ങനെ പറയുന്ന സേഫ് ടോക്കൺസും പിന്നെ എലോൺ ഗേറ്റും എങ്ങനെ വാങ്ങിക്കുക എന്നാണ് ട്രസ്റ്റ് വാളറ്റിൽ ഓൾറെഡി സേഫ് മൂൺ വാങ്ങിക്കണേൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സേഫ് മൂൺ വാങ്ങിക്കണേ പിന്നെ ഇടുന്നില്ല അത് നിങ്ങൾക്ക് ആ ഈ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണാൻ പറ്റും എൻജോയിട്ട് കുറച്ച് സെൻറ്റ് നമുക്ക് വീഡിയോയിലായിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്ന് ബൈനാൻസ് ആണ് പിന്നെ ഒന്ന് ട്രസ്റ്റ് വാലറ്റ് ആണ് ബൈനാൻസ് എന്തിനാണെന്ന് വെച്ചാൽ ബി എൻ ബി വാങ്ങിക്കാനാണ് ട്രസ്റ്റ് വാളറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ബി എൻ ബിന് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് അപ്പോൾ ആദ്യം തന്നെ ബൈനാൻസ് ഓപ്പൺ ചെയ്യാം ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മിനിമം പോയിന്റ് വൺ ബി എൻ ബി ഉണ്ടെങ്കിൽ മാത്രമാണ് ബൈൻസിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ട്രസ്റ്റ് വാളിലായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാളറ്റിലായിട്ട് അപ്പോൾ പോയിന്റ് വൺ ബി എൻ ബിക്ക് ഏകദേശം അയ്യായിരം രൂപ അറൗണ്ട് ചെയ്തു പറയുന്നതാണ് അയ്യായിരം രൂപ വരും അപ്പോൾ അറുപത് യൂണിവേഴ്സിറ്റി എൻ്റെ കയ്യിലുണ്ട് അയ്യായിരം രൂപയുടെ ഇക്വലായിട്ടുള്ള യൂണിവേഴ്സിറ്റി അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് മാർക്കറ്റിൽ പോവാ സ്പോട്ടിൽ പോവാ സ്പോട്ടിൽ പോയി കഴിഞ്ഞിട്ട് ബി എൻ ബി എന്ന് സെർച്ച് ചെയ്യാം ബി എൻ ബി ആണ് നമുക്ക് മേടിക്കേണ്ടത് അപ്പോൾ ബി എൻ ബി എന്ന് സെർച്ച് ചെയ്യാം ബി എൻ ബി സ്ലാഷ് യു എസ് ഡി ടി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം ബി എൻ ബി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബി എൻ ബി സ്ലാഷ് യു എസ് ഡി ടി കാരണം യു എസ് ഡി ടി വെച്ചാണ് നമ്മൾ മേടിക്കുന്നത് എന്നിട്ട് ബൈൽ കളിക്കുക ബൈയിൽ കിളിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലിമിറ്റ് എന്നുള്ള മാറ്റി മാർക്കറ്റാക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബൈ ചെയ്യാൻ പറ്റും എന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക അതായത് ഫുൾ യൂവേഴ്സിലിറ്റി ഡി ടിക്ക് ആണ് ഞാൻ വാങ്ങിക്കാൻ ഉള്ളത് എന്നിട്ട് ബൈ ബി എൻ ബി അടിച്ചു ഇപ്പം തന്നെ നമ്മുടെ വാലറ്റിൽ സ്പോട്ടിൽ അത് ആഡ് ചെയ്യണ്ടാവും ബി എൻ ബി ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബി എൻ ബി നമുക്ക് വിഡ്രോ ചെയ്യണം ട്രസ്റ്റ് ക്വാളിറ്റിയിലായിട്ട് അതിന് വേണ്ടിയിട്ട് ബി എൻ ബിയിൽ ക്ലിക്ക് ചെയ്യാം ബി എൻ ബിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്രോവൽ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ട്രസ്റ്റ് ക്വാളിറ്റി പോയിട്ട് അഡ്രസ്സ് കോപ്പ് ചെയ്യണം അതിന് തന്നെ ഡ്രസ്റ്റാലിറ്റി പോകുക ഡ്രസ്റ്റാലിറ്റി പോയി കഴിഞ്ഞിട്ട് സ്മാർട്ട് ചെയിൻ ആദ്യത്തെ വാളറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ സ്മാർട്ട് ചെയിൻ ബി എൻ ബിയുടെ ഇതുണ്ട് സ്മാർട്ട് ചെയിൻ ഇതുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിലായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ വാളറ്റിലായിട്ട് ആ വാളറ്റ് അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിസീവ് അടിക്കുക റിസീവ് അടിച്ചു കഴിഞ്ഞിട്ട് കോപ്പി അടിക്കുക കോപ്പി അടിച്ച് കഴിയുമ്പോൾ അഡ്രസ്സ് കോപ്പി ആയിട്ട് ഇനി നമ്മൾ വീണ്ടും ഫൈനാൻസ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അഡ്രസ്സ് എന്നുള്ള സെക്ഷനിൽ അത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാക്സ് അടിക്കുക അതായത് മാക്സ് ബി എൻ ബി അതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ഞാൻ അപ്പോൾ മാക്സ് അടിച്ചു കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ അടിക്കുക കൺഫേം അടിക്കുക കൺഫേം അടിച്ചു കഴിയുമ്പോൾ സെൻറ്റ് കോഡടിക്കുക ഫോൺ നമ്പറിലായിട്ട് സെൻഡ് കോഡടിക്കുക ഇമെയിലായിട്ട് രണ്ടിലും തന്നെ കോഡടിക്കുക പിന്നെ ഓതൻറ്റിക്കേറ്റർ കോഡടിക്കുക ഇതെല്ലാം അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവ വെയ്റ്റിംഗ് അപ്രൂവൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും ഒരു ഇത് വരും ഒരു മെസ്സേജ് പോലെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിഡ്രോവൽ റെക്കോ സബ്മിറ്റ് എടുത്ത് കാണിക്കും ഇനി നമ്മൾ ബാക്കടിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡ്രസ് സ്വാളത്തിലായിട്ട് അത് ആടാവും പതിനഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും മിനിമം അപ്പോൾ ഇതിൽ നമ്മൾ റിഫ്രഷ് ആയില്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വാളറ്റിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആഡ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആഡ് ആയതുകൊണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഡി ആപ്സിൽ പോയിട്ട് സംഭവം വാങ്ങിക്കണം ടോക്കൺസ് അതിന് വേണ്ടിയിട്ട് ഡി ആപ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനിൽ പോവാ ഡി ആപ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ വാളറ്റ് എന്നുള്ള സെക്ഷൻ്റെ തുടരത്തുള്ള ഡി ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാ താഴെത്തട്ട് പോയി കഴിയുമ്പോൾ പാൻ കേക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും പോപ്പുലറിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ എക്സ്ചേഞ്ചസിൽ കാണാൻ പറ്റും എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കണക്ട് ചെയ്യണം നമ്മൾ അത് നമ്മൾ ഓൾറെഡി കണക്ട് കണക്റ്റഡാണ് നമുക്കിട്ട് സേഫ് മൗണ്ടിൻ്റെ വീഡിയോ കണ്ടു ഞാൻ കണക്ട് ചെയ്യാൻ കാണാൻ പറ്റും എന്നിട്ട് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ ട്വന്റി ഫൈവ് സ്ലിപ്പായിട്ട് ഓളെ മിനിമം ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ഫൈവ് കൊടുക്കുക അതായത് പ്രൈസ് ചേഞ്ച് വന്നാലും ക്യാൻസൽ ആവാണ്ടിരിക്കാൻ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവാണ്ടിരിക്കാനുള്ളതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എത്ര ബി എം ബിക്കുള്ള ടോക്കണാണ് ഞാൻ ഇപ്പോൾ പോയിന്റ് വൺ ബി എം ബുണ്ട് അത് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എലോൺ ഗേറ്റ് അങ്ങനെയുള്ള ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടുള്ള എല്ലാ ടോക്കൺസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് മേടിക്കുന്നത് അപ്പോൾ എലോൺ ഗേറ്റ് ആണ് ആദ്യം മേടിക്കാൻ പടുന്നത് അപ്പോൾ എലോൺ ഗേറ്റ് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം എലോൺ ഗേറ്റ് നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ എലോൺകരി കോൺട്രാക്ട് അഡ്രസ്സ് ഒന്ന് സെർച്ച് ചെയ്യാം നമുക്ക് അത് നമുക്ക് അത് സെർച്ച് ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കോൺട്രാക്ട് അഡ്രസ്സ് ബേസ് ചെയ്താലാണ് കിട്ടുകയുള്ളൂ അപ്പോൾ എലോൺകേരി കോൺട്രാക്ട് അഡ്രസ്സ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബി എസ് സാനെന്ന് പറഞ്ഞ സൈറ്റ് വരും അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന്റെ എലോൺ ഗേറ്റിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടും അത് കോപ്പി ചെയ്യണം അപ്പോൾ ഡിസ്ട്രൂ ഡ്രിബ്യൂട്ട് ചെയ്ത് മേടിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കൻ്റെ പ്രൈസ് കുറഞ്ഞു പോയാലും ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടും അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ഒറ്റ ടോക്കൺ നമ്മൾ മേടിക്കണമെങ്കിൽ ഈ പൈസയ്ക്ക് മൊത്തം ഒറ്റ ടോക്കൺ മേടിക്കുകയാണെങ്കിൽ ആ ടോക്കൺ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പൈസയും പോകേലേ അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മേടിച്ചാൽ നോക്കണം ഇപ്പോൾ നമ്മൾ അലോൺ ഗേറ്റ് ആണ് മേടിക്കുന്നത് പോയിൻറ്റ് സീറോ ത്രീക്ക് മേടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടും ഇനി നമ്മൾ സ്വാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൺഫേം സ്വാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺഫേം ട്രാൻസാക്ഷൻ അപ്രൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്രൂവ് അപ്പോൾ നമ്മുടെ കുറച്ച് ഫീസൊക്കെ പിടിക്കും കേട്ടോ എപ്പോഴും പിടിക്കും ഇപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലും റേറ്റ് കുറവില് കിട്ടും കേട്ടോ അലോൺ ഗേറ്റ് ഒക്കെ ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടി ഇപ്പം മേടിച്ച വീഡിയോ ആണ് അപ്പോൾ റേറ്റ് ഇപ്പം ശരിക്കും കുറഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നമ്പർ കിട്ടും ഇനി നമ്മൾ ആ മുകളിൽ ബാലൻസ് എന്നുള്ള റിഫ്രഷ് ആവാൻ വെയിറ്റ് ചെയ്യണം റിഫ്രഷ് ആയി കഴിഞ്ഞിട്ടാണ് അടുത്ത അടിക്കാവുള്ളൂ ഇപ്പം റിഫ്രഷ് ആയിക്കണ്ട പോയിന്റ് സീറോ സെവൻ എന്നുള്ള ഇതായുണ്ട് പോയിന്റ് സീറോ ത്രീ പോയി അപ്പോൾ അങ്ങനെ റിഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പോയിന്റ് സീറോ ടു കൊടുത്തു ഫ്രമിൽ പോയിൻ്റ് സീറോ ടുവിന് അടുത്ത സംഭവം മേടിക്കുകയാണ് അടുത്തെന്ന് വെച്ചാൽ സേഫ് സ്റ്റാർ ആണ് മേടിക്കുന്നത് അപ്പോൾ ടൂവിൽ സേഫ് സ്റ്റാർ എന്ന് സെർച്ച് ചെയ്യാം അതായത് ആ എറോൺ ഗേറ്റ് മറ്റൊരു സേഫ് സ്റ്റാർ ആക്കി സേഫ് സ്റ്റാർ ആക്കി കഴിഞ്ഞിട്ട് സേഫ് സ്റ്റാർ എന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഗൂഗിളിൽ പോവാം സെയിം പ്രൊസീജിയർ അതായത് സേഫ് സ്റ്റാർ ഗൂഗിൾ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമയിൽ പോയിട്ട് സേഫ് സ്റ്റാർ കോൺട്രാക്ട് അഡ്രസ്സ് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുക്കാം അല്ലെങ്കിൽ ബി എസ് സി സ്കാനെടുക്കാം അപ്പോൾ ബി എസ് സി സ്കാൻ അതിൽ തന്നെ വന്നാലും ബി എസ് സി സ്കാനെടുത്ത് വന്നിട്ട് കോപ്പി അടിച്ചു കോൺട്രാക്ട് അഡ്രസ്സ് എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക വന്നില്ലെങ്കിലത്തെ കാര്യമാണ് സേഫ് സ്റ്റാർ എന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ആഡ് അടിക്കുക എന്നിട്ട് ക്ലിക്ക് അടിക്കുക ക്ലിക്ക് അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്വാപ്പ് അടിക്കുക പോയിന്റ് സീറോ ടു തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് സ്വാപ്പ് അടിക്കാൻ പോകണം ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് സേഫ് സ്റ്റാർ ഉണ്ട് കേട്ടോ അപ്പോൾ കൺഫേം സ്വാപ്പ് അടിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി മേടിച്ചു മാത്രം കൺഫേം സ്റ്റാപ്പ് അടിച്ചു അപ്രൂവ് അടിച്ചു അപ്പോൾ ബാലൻസ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അടുത്തും മേടിക്കാം കേട്ടോ ബാലൻസ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത് മേടിക്കാം അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ബാക്ക് ഒന്നും അടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഉടനെ തന്നെ അടുത്ത ടോക്കൺ മേടിക്കാം ഈ പൈസയ്ക്ക് നമ്മൾ പോയിൻറ്റ് സീറോ ടുന് തന്നെ അടുത്ത ടോക്കൺ മേടിക്കാൻ മേടിക്കാണേ അടുത്ത ടോക്കൺ എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കാൻ വേണ്ടി സേഫ് ബി ടി സിയാണ് സേഫ് ബി ടി സി സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ കാണാനില്ല സെലക്ട് കറൻസി ആയിട്ട് അവിടെ കാണാനില്ല ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോകുക ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സേഫ് ബി ടി സി കോൺട്രാക്ട് അഡ്രസ് നിന്ന് നമുക്ക് അടിച്ചു നോക്കാം അതിൻ്റെ സൈറ്റ് എടുത്ത് നോക്കാം അതിൻ്റെ സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ അതിലൊന്നും കാണാനൊന്നുമില്ല ഇനി നമ്മൾ അപ്പോൾ നമുക്ക് താഴത്തേട്ട് നോക്കിക്കഴിയുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാൻ കാണിക്കണമല്ല സേഫ് ബി ടി സി എന്നുള്ളതൊന്നും അപ്പോൾ നമ്മൾ സേഫ് ബി ടി സി ചേർത്ത് എഴുതി കഴിഞ്ഞിട്ട് സേഫ് ബി ടി സി ടോക്കൺ ആഡ് ചെയ്തിട്ട് സേഫ് ബി ടി സി ടോക്കൺ കോൺട്രാക്ട് അഡ്രസ്സിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിന് തന്നെ ബി എസ് സി സ്കാനിൻ്റെ സൈറ്റ് വരും എന്നിട്ട് അതിൽ കോപ്പി ചെയ്യാം കോൺട്രാക്ട് അഡ്രസ്സ് എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സേഫ് ബി ടി സി വരും അതിൽ ആഡിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ആ സേഫ് ബി ടി സീൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സേഫ് ബി ടി സി വരും അതായത് പോയിന്റ് സീറോ ടു ഇത്രയും സേഫ് ബി ടി സി കിട്ടും മൂന്ന് കോടി സംതിങ് എന്നിട്ട് ഷാപ്പിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സ്വാപ്പിൽ ക്ലിക്ക് കളിക്കണം സ്വാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൈസ് അപ്ഡേറ്റഡെന്ന് പറയുകയാണെങ്കിൽ അക്സെപ്റ്റ് അടിച്ചാൽ മതി അക്സെപ്റ്റ് അടിച്ചില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും സ്വാപ്പ് അടിച്ചാലും മതി ഓക്കെ അപ്പോൾ സ്വാപ്പ് എപ്പോഴും സ്ലിപ്പായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇരുപതോ ഇരുപത്തഞ്ചോ കൊടുക്കുക കേട്ടോ എന്നിട്ട് കൺഫേം സ്വാപ്പ് അടിക്കുക അത് നമ്മൾ എപ്പോഴും എപ്പോഴും കൊടുക്കേണ്ടതായില്ല ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ വാങ്ങിക്കുമ്പോൾ എല്ലാത്തിൽ അത് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയി ഇനി നമ്മൾ അടുത്ത് മേടിക്കാൻ പോണത് അപ്പോൾ നമ്മുടെ റീഫ്രഷ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ ബാലൻസ് റീഫ്രഷ് ആവാനായിട്ട് റീഫ്രഷ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളടുത്ത് മേടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്തത് എത്ര ബി എൻ ബിക്ക് വാങ്ങിക്കണം എന്ന് നോക്കണം ഇനി നമ്മൾ അടുത്ത് മേടിക്കാൻ പോണത് സേഫ് മാൾസാണ് സേഫ് മാൾസ് എന്ന് പറഞ്ഞ ടോക്കൺ സേഫ് മാർസ് ഒക്കെ ഓൾറെഡി ഞാൻ വാങ്ങിച്ചേക്കണയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്നുകൂടി വാങ്ങിക്കുകയാണ് ഇപ്പോൾ സേഫ് മാർസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് പിന്നെ സൈറ്റ് ഒന്നും ഉണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും വേറെ അടിക്കേണ്ട കോൺ കോയിൻ മാർക്കറ്റ് അപ്പം സൈറ്റ് കയറി മതി സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് കോപ്പി അടിക്കുക കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോൺട്രാക്ട് അഡ്രസ്സ് കോപ്പി അടിക്കുക കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സേഫ് ബി ടി സി എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് മാത്രം അതുകൊണ്ട് പേസ് ചെയ്യുക പേട്ട് സേഫ് മാർസ് ആഡ് അടിക്കുക ആഡ് അടിച്ച് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പം എൻ്റെ ഓൾറെഡി ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ് ഇനി നമ്മൾ എത്ര എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം എത്ര അപ്പോൾ പോയിൻറ്റ് സീറോ വൺ ആണ് ഞാൻ കൊടുത്തത് പോയിൻറ്റ് സീറോ വണ്ണിന് ഇത്രയും കിട്ടും എന്നിട്ട് സാപ്പ് അടിക്കാം കൺഫേം സാപ്പ് അടിക്കുക ഇപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കിട്ടും ഇപ്പോൾ സേഫ് മാസിനൊക്കെ പൈസ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കിട്ടും ഇത് കുറച്ച് ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ ഈ പ്രൈസല്ല ഇപ്പോഴത്തെ പ്രൈസ് കിട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ ടോക്കൺസും ഇതിലും കൂടുതൽ കിട്ടും കുറച്ച് പൈസയ്ക്ക് സേഫ് മോഡിന് മാത്രമാണ് ഇപ്പോൾ നല്ല അന്നത്തെ റേറ്റ് ഇല്ല എന്നാലും സേഫ് മോഡിന് ആറായിരത്തി സംതിങ് വേണം ഒരു കോടി മേടിക്കണോ കൺഫേം സാപ്പ് അടിച്ചാൽ അടുത്ത് അടിക്കുക ഇനി നമ്മൾ അടുത്ത ടോക്കൺ മേടിക്കാൻ പോകണം അടുത്ത ടോക്കൺ എന്ന് വെച്ചാൽ സേഫ് ഗാലക്സി ആണ് അതിന് വേണ്ടിയിട്ട് സേഫ് ഗാലക്സി ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടും ആ സോക്കണിൻ്റെ അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം ഇപ്പോൾ സേഫ് ഗാലക്സി ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി എന്നിട്ട് ഏറ്റവും താഴത്തായിട്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് എഫ് ക്യൂ ഉണ്ട് അതിന് തൊട്ടുമുള്ള കോൺട്രാക്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് കോപ്പി ചെയ്യാം അപ്പോൾ നമ്മൾ കോൺട്രാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്തു ഇനി നമ്മൾ പേസ്റ്റ് ചെയ്യാം ആ സേഫ് മാർട്സ് എന്നുള്ളത് മാറ്റണം അത് താഴത്തെ മുള്ളിലും നമ്മൾ എത്ര കൊടുക്കണ്ടതെന്നുള്ളത് അത് നോക്കിയിട്ട് കൊടുക്കണം അത് മാറ്റണം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ മാക്സിനാണ് ഞാൻ മേടിക്കുന്നത് ഇനി വേറെ ഒന്നും എനിക്ക് മേടിക്കാനില്ല അപ്പോൾ അതിനുള്ള പൈ ബി ബി എൻ ബി ഇല്ല അപ്പോൾ നമ്മൾ മാക്സിന് മേടിക്കുകയാണ് ഇനി നമ്മൾ ടൂവിൽ നമ്മൾ പേസ് ചെയ്തു കോൺട്രാക്ട് അഡ്രസ് എന്നിട്ട് സേഫ് ഗാലക്സി സെലക്ട് ചെയ്തു എന്നിട്ട് വീണ്ടും നമ്മൾ സ്വാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പോവാണ് എന്നിട്ട് കൺഫേം സ്വാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്രൂവ് അടിക്കുക ഇപ്പം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഓരോന്നും ഇ ഒരു അഞ്ചാറ് സെക്കൻഡ് ആയുമ്പോഴേക്കും നമ്മുടെ വാളറ്റിൽ അപ്ഡേറ്റ് ആയി വരും ഇപ്പോൾ വാളറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും കാണാൻ പറ്റും അപ്പോൾ ഈ അലൺ ഗേറ്റ് കാർഡ് ആയിട്ട് വന്നാൽ കാണാൻ പറ്റും ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാധനം ഇതിൽ നിങ്ങൾ എപ്പോഴും നോക്കി വെക്കണം നിങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ അപ്പോൾ സേഫ് സ്മാർട്ട് ചെയിൻ എന്നുള്ളതിൽ ചെയിന്നുള്ളതിൽ കളിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്തു എത്ര എത്ര മേടിച്ചു എന്നുള്ളത് കാണാൻ പറ്റും സെൻറ് എന്ന് പറഞ്ഞാൽ കണ്ടോ പിന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ടോക്കൺ മേടിച്ചു എന്നുള്ളത് എഴുതി വെക്കണം ഇപ്പം ഇപ്പം ഞാൻ കാണിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ സേഫ് ഗാലക്സി എന്ന് പറഞ്ഞ ടോക്കൺ ഇതിൽ കാണാനില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ താഴത്തേട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സേഫ് ഗാലക്സി എന്ന് പറഞ്ഞ ടോക്കൺ കാണാൻ പറ്റും കാരണം അതിൻ്റെ പ്രൈസ് ഡ്രസ് ക്വാളിറ്റിയിൽ അപ്ഡേറ്റ് ആയിട്ടില്ല കാരണം ഇപ്പം 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 ഡ്രസ്റ്റ് ക്വാളിറ്റിയിൽ അതിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പണ്ട് അപ്ഡേറ്റ് ആയിട്ടില്ല ഇത് കുറച്ചാൾ മുമ്പുള്ള വീഡിയോ എന്ന് പറഞ്ഞില്ലേ ഇനി നിങ്ങളുടെ വേറെ ഏതെങ്കിലും ടോക്കൺ കാണലില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ സെർച്ചിൽ സെറ്റിംഗ്സിൽ കളിക്കുക അതിൽ സേഫ് ബി ടി സി ആണ് കാണാത്തെങ്കിൽ സേഫ് ബി ടി സി എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ് പേസ് ചെയ്യുക അപ്പോൾ നമുക്ക് അത് കിട്ടും എന്നിട്ട് അത് ഓൺ ആക്കുക ഇനി സേഫ് ആണ് കാണാത്തെങ്കിൽ സേഫ് ഗാലക്സിന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് അത് ഓൺ ആക്കുക അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് പേസ് ചെയ്തിട്ട് ഓൺ ആക്കുക അങ്ങനെ കിട്ടിയില്ലെങ്കിൽ സേഫ് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഓൺ ആക്കണം എല്ലാ ടോക്കൺസും എന്നാലും എല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വിലക്കിനോട് അർത്ഥം അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും Thanks for watching. Thank you.